ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ കണ്ടന്റ് കേട്ടോ, ഇത് ഫസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് ആണ്. മുന്നേ കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. കണ്ടത് നമ്മുടെ അസോസിയേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു യു കെ എം സി സി അസോസിയേഷൻ പോലെ രൂപീകരിച്ചതും. ഇത് ഒരു പ്രോപ്പർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പും ആണ്. അപ്പോൾ ഞാനും വിചാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, പുറകിലെ നമ്മളെ മല്ലു ഒരുപാട് മല്ലു ഡോക്ടറുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ലണ്ടൻ വെച്ചിട്ടാണ് നടക്കുന്നത്, നമ്മൾ കേംബ്രിഡ്ജ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 1.5 hours ഉണ്ട്. സോ ഞങ്ങൾ ഞങ്ങളുടെ ട്രാവലിലാണ്. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ ഞാൻ എൻ്റെ സെക്ടർ വേറെയാണ്, ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. എന്നെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന കുറച്ചധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. അവരെയൊക്കെ മീറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറ്റിയാൽ ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രം മല്ലൂർ ട്രക്കർ രഞ്ജിത്താണ് കേട്ടോ. രഞ്ജിത്തും ഫാമിലിയും അടുത്തൊരു കാറിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഈ പോകുന്നത്. ഞാൻ 2021 ഇവിടെ വരുമ്പോൾ എനിക്ക് ആരെയും തന്നെ പരിചയം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാനൊരു ക്രിയേറ്റർ ആയപ്പോൾ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. നല്ല നല്ല ടാലൻറ്റഡ് ക്രിയേറ്റേഴ്സിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് അതുപോലൊരു ഇവൻറ്റിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കണ്ടോ, ദാറ്റ് മല്ലു ഇൻ യു കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപേട്ടനും മൃദു ചേച്ചീനെയാണ് ആദ്യമായിട്ട് കണ്ടത്. അവർ വലിയൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. നേരെ ചെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞതും ആപ്പിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടായിരുന്നു. അതിലെന്തൊക്കെയുണ്ടെന്ന് പിന്നെ ഞാൻ കാണിച്ചുതരാം. പിന്നെ നേരെ മീറ്റ് ചെയ്യാൻ പറ്റിയത് നീരജ അമ്മൂസിനെ ആയിരുന്നു. അടിപൊളി കുട്ടിയാട്ടോ ഇത്. ഈ കുട്ടിക്ക് എന്താ, പിന്നെ ഞങ്ങൾ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ പറ്റി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കാനൊക്കെ ഒരു സൈഡിൽ ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങനെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ അങ്ങനെ നടന്നു കേട്ടോ. എന്തോ എന്നെ കൊണ്ട് പറയാൻ ആലോചിക്കുന്നുണ്ട്, പറഞ്ഞു പറയിപ്പിക്കുന്നില്ല. ആള് മിസ് ചെയ്തു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ആള് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന്, അപ്പോഴാണ് കേട്ടാ അല്ലേ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു പറിച്ചല്ല, എന്നെ പറഞ്ഞാട്ടോ. ഇതാണ് റാഷി, അല്ല അല്ല അൽ റാഷി. അപ്പോൾ ഇവൻ്റെ വീഡിയോസ് കാണലാണ് എൻ്റെ മെയിൻ പരിപാടിയായിരുന്നത്. ഇവൻ്റെ വീഡിയോ കാണുമ്പോഴേ ഞാൻ ചിരിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ഇപ്പം ഞാൻ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നീരജ് ആമോസിനെ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആമീനെ എടുത്ത് കളിപ്പിക്കലായിരുന്നു നീരജിൻ്റെ ഏറ്റവും വലിയ പരിപാടി ഈ ഒരു മീറ്റപ്പിൽ. എൻതൂസിയാസ്റ്റ്, അല്ലെങ്കിൽ മലയാളത്തിൽ അവർ അറിയപ്പെടുന്നത് വണ്ടി പ്രാന്തന്മാരെ എന്ന് വിളിച്ചിട്ടാണ് അവർ വരുന്നത്. അൽസായ റെസ്റ്റോറൻറ്റ് 5 സ്റ്റുഡൻസ് ആയിരുന്ന സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയിട്ടൊരു സ്റ്റാർട്ടപ്പ് ആണ്, ആൻഡ് ക്രിയേറ്റിവിറ്റി ത്രൂ ലെൻസസ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ഹിം. കം ഓൺ സിബി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ലൈക്ക് രണ്ടുപേരെടുത്തും കൂടി ഞാൻ കണക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നോട്ട് ഓൺലി ഫോർ ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമായിട്ടുള്ള, കുറച്ചും കൂടി ഇൻഫ്ലുവൻസർ റീച്ച് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി കുറച്ച് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് ബിസിനസ്സിന് ലൈക്ക് ആംഫിൻ നടത്തിയ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് കൂടിയായിരുന്നു ഇത്. അപ്പോൾ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടവരെല്ലാവരെയും ഒത്തുചേർന്നപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെ തോന്നി കേട്ടോ. പിന്നെ ഓരോരുത്തർ വന്ന് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഇത് രേവതി ആൻഡ് അനന്യ, നമ്മുടെ കൂട്ടത്തിലെ കുട്ടി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിരുന്നു, അവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നേരെ ഞാൻ കുറേ നാൾ കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനം നമ്മുടെ വൈജു കൊണ്ടത് എത്തിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മീനും രേഷ്മയും ഗിഫ്റ്റ് ചെയ്തതായിട്ടുള്ള പെർഫ്യൂം. കണ്ടന്റ്
പിന്നെ അൽസേ റെസ്റ്റോറന്റിന്റെ അടിപൊളി ഒരു ബഫെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് നമ്മൾ അടിപൊളി വൈബിൽ കഴിക്കാൻ ചെന്നു. കുട്ടികളൊക്കെ വിളിക്കാൻ നോക്കി, പക്ഷെ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ വരാൻ ഇച്ചിരി മടിയായിരുന്നു കേട്ടോ. മാർബിളാ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ചേട്ടനെന്തിയാ? നമ്മുടെ ലൊക്കേഷൻ എത്ര പൊളിയാന്ന് നോക്കിയേ. അടിപൊളി ബോട്ടൊക്കെ പോകുന്നുണ്ടോ? ഇവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അനുഭവം മൃദിച്ചീച്ച്. പിന്നെ ദേ ഇരിക്കുന്നു ദാറ്റ് മല്ലു ഇൻ യു കെ. നമ്മുടെ ടിൻഡോ ചേട്ടനും ഫാമിലിയും എബിയും ഉണ്ടായിരുന്നു. ാണ് ഇങ്ങനത്തെ ഇവൻറ്റിലൊക്കെ എൻ്റെ ഒപ്പം വരുമ്പം അടിച്ചു പൊളിക്കുന്നത്. കാരണം അവർ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, നല്ല നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു, അവർ ചേർന്ന് കളിക്കുന്നു. അപ്പോൾ അവരൊരിക്കലും ഇൻട്രോവേർട്ടായി പോകില്ല എന്നുള്ളതിൻ്റെ 100% ഞാൻ ഷുവറാണ് കേട്ടോ. അത്രയും ആൾക്കാർ അവർ ഡേ ടു ഡേ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടോ, ക്രിയേറ്റേഴ്സ് ഒത്തു ചേർന്ന് അടിപൊളി വീഡിയോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദേ വൈജൻ്റെയും പ്രണവിൻ്റെയും ഒപ്പം അടിപൊളി വീഡിയോ ഞാൻ എടുത്തിട്ടോ. പിന്നെ ഈ ചൈന എന്നെ ഇന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് മാനേജ് ചെയ്തു. യു കെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ലിൻഡി ചേച്ചിയുടെ ഫേസ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം ലിൻഡി ചേച്ചി അടിപൊളിയായിട്ട് ആമീരെ അടുത്തൊക്കെ മീറ്റ് ചെയ്തു, ഒത്തിരി നേരം സംസാരിച്ചു, നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെയും വീണ്ടും നമ്മൾ കുറച്ച് നേരം ബാൻഡ് പരിപാടിയിലോട്ട് ഒന്ന് മുഴുകി നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കേട്ടോ. ഈ ബാൻഡൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തായിരുന്നു ടീച്ചെ? പൂരം കൊടിയിറങ്ങിയത് അടിപൊളി വെടിക്കെട്ടോട് കൂടിയായിരുന്നു കേട്ടോ. ആമി എൻജോയ് ചെയ്തത് എന്താ നടക്കുന്നേന്നുള്ള സൂപ്പർ അടിപൊളിയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ നേരെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് വന്നിട്ട് നേരെ ഇവിടെ വന്നിരുന്നപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ ഉറങ്ങുന്നതിന് മുന്നേ. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ ലെഫ്റ്റ് ഓവർ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താന്ന്, നിങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന ചെമ്പിൽ കുറച്ച് ചോറും ബാക്കി വന്ന മീൻകറിയും ഒക്കെ ഇട്ട് അടി. അപ്പം സ്പൂൺ ഇരിക്കുന്ന ആളുടെ ഇതാക്കണ്ട, കയ്യിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മീൻ കേട്ടോ. അടിപൊളിയല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ നോക്കി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിനുള്ളിൽ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലെത്തുന്നവരെ ഈ കവർ ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. നേരെ വന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതായിരിക്കുന്നു ആഫിൻ്റെ വക ഒരു കോഫി മഗ്. അടിപൊളിയായിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും എത്രയാണ് അതിലുള്ള ടെമ്പറേച്ചർ എന്നുള്ളത്. അപ്പോൾ അടിപൊളിയല്ലേ. പിന്നെ നോക്കിയപ്പോൾ ഇതായിരിക്കുന്നു ഒരു ഫോൺ ഹോൾഡർ. ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് നമ്മുടെ ഫോണിന് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിയാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫോൺ ഹോൾഡർ, പിന്നെ ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് പിന്നെ എന്താണ് ഒരു പ്ലാനർ. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനർ ബുക്ക് അവർ തന്നിട്ടുണ്ട് കേട്ടോ. മല്ലു മെക്കാനിക് യു കെ ആണ് കേട്ടോ. മല്ലു മെക്കാനിക്കാണ് നമുക്ക് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്തുകൊണ്ട് 200 pounds ഡിസ്കൗണ്ട് നമ്മൾ അവിടെ നിന്ന് കാറ് മേടിക്കുകയാണെങ്കിൽ കിട്ടും. 3-6 months warranty തരുന്നുണ്ട്. 1 month free service തരുന്നുണ്ട്.
ഡിസ്കൗണ്ട് വാലിഡ് ഫോർ എനി ഫാമിലി മെമ്പർ ഫോർ റെസീറ്റ്. ഇത് ഞാൻ ഇപ്പം ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് നൈസ്, 200 പൗണ്ട്സ് ഓഫ്. യാ ആൻഡ് വി ഗോട്ട് അനദർ തിങ് ഹിയർ. ഫാസ്റ്റ് ചാർജർ കേട്ടോ, അത് ഐഫോൺ ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. അതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്, വയർലെസ് ഫാസ്റ്റ്. ആംഫിൻ്റെ കാർഡ് ഉണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യുണൈറ്റഡ് കിങ്ഡമിലാണ് ആംഫിൻ വർക്ക് ചെയ്യുന്നത്. ഗ്രേറ്റ്. ആൻഡ് സം ചോക്ലേറ്റ്സ്. ഹാമ്പറൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് എല്ലാവരും കണ്ട എല്ലാവരും പറഞ്ഞു ഇച്ചാൻ എന്ത് പാവാന്ന്. ആണ് ഇച്ചായ, ഇച്ചായൻ കുറച്ച് ഇൻട്രവേർട്ട് ആണ് ഇച്ചായൻ. പക്ഷെ സെറ്റ് ആയാൽ ഇച്ചായൻ വാതോരാതെ സംസാരിക്കുമല്ലോ ഇച്ചായ, അലമ്പ് അലമ്പ്. പക്ഷെ ഇച്ചായൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പിള്ളേർ അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു, താങ്ക് യു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്താ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ.